മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ആരാണെന്നറിയാവോ? M അബ്ദുസലാം. അദ്ദേഹം ലീഗിൻ്റെ നോമിനിയാണോ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. കാരണം ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വിശ്വസ്തനായിരുന്നു M അബ്ദുസലാം. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ കസേര നൽകിയാണ് ലീഗുകാർ അദ്ദേഹത്തോടുള്ള സ്നേഹം അന്ന് പ്രകടിപ്പിച്ചത്. എന്നാൽ ഇന്ന് BJP സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം പിടിച്ചതിൻ്റെ പിന്നാമ്പുറമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചികയുന്നത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയാണിപ്പോൾ അബ്ദുസലാം. 2011-2015 കാലയളവിൽ കാലിക്കറ്റ് സർവകലാശാല BC ആയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. അന്ന് ക്യാമ്പസിൽ ലീഗ് പിന്തുണയോടെ നടപ്പാക്കിയ തെറ്റായ നയങ്ങൾ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വലിയ എതിർപ്പിന് ഇടയാക്കിയിരുന്നു. സർവകലാശാല ഭൂമി ലീഗ് ബിനാമികൾക്ക് വിൽക്കാനുള്ള നീക്കം വലിയ കോലാഹലം വരെ ഉണ്ടാക്കി. ക്യാമ്പസ് നിരന്തരം സമരങ്ങളുടെ വേദിയായി. വിദ്യാർത്ഥി സമരത്തെ നേരിടാൻ ക്യാമ്പസിനുള്ളിൽ പോലീസ് ഹെഡ് പോസ്റ്റ് പോലും സ്ഥാപിച്ചു. അക്കാലത്ത് വിദ്യാർത്ഥികളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്ക് അബ്ദുസലാമിന് കുട ചൂടിയത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വങ്ങളായിരുന്നു. അക്കാലത്ത് UDF സിൻഡിക്കേറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളല്ല അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്നത് അബ്ദുസലാമായിരുന്നു. അന്ന് സർവകലാശാലയിൽ നടന്ന പല നിയമനങ്ങളിലും അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമായിരുന്നു. 2015 കാലിക്കറ്റ് VC പദവി ഒഴിഞ്ഞ സലാം ലീഗ് വിട്ട് സംഘപരിവാർ കൂടാരത്തിലെത്തി. 2019 BJPയിൽ ചേർന്നു. സലാമിനെ തള്ളിപ്പറയാൻ അന്നും ഇന്നും ലീഗുകാർ തയ്യാറായിട്ടില്ല. 2021 തിരൂരിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സലാം BJPയിലെത്തിയെങ്കിലും ലീഗ് കോൺഗ്രസ് നേതാക്കന്മാരുമായി ഇപ്പോഴും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ പട്ടികയിൽ കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും ഉൾപ്പെടുത്താൻ ഇടനിലക്കാരനായി നിന്നത് സലാമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും അബ്ദുസലാം സ്ഥാനാർത്ഥിയായി വന്നത് ലീഗിന് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് കണ്ടറിയണം. കാരണം ലീഗ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അത് നടപ്പാവുകയില്ല. അതിനാണ് LDFൻ്റെ ശക്തനായ സ്ഥാനാർത്ഥിയുള്ളത്.